ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസുകൾ എന്താണെന്ന് നമ്മൾ ഒരു ചെറിയ വിവരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ഒന്നാമത്തെ പേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ പേജിൽ ജോമെട്രിക് പാറ്റേൺ ആയിട്ടുള്ള സ്ക്വയറുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്ക്വയറുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ക്ലാസ്സിൽ കാണിച്ചു തന്നതാണ്. ക്ലാസ്സിൽ കാണിച്ചു തന്ന സമയത്ത് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, അങ്ങനെ നമുക്ക് വരച്ചു പോകാൻ സാധിക്കുന്ന സ്ക്വയറുകളുടെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ സ്ക്വയറിൻ്റെ സൈഡുകളും ഓരോന്ന് വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അഥവാ 1 സെൻറ്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യും. ദ സൈഡ്സ് ഓഫ് ദി സ്ക്വയേഴ്സ് ആർ ഇൻക്രീസസ് ബൈ 1 സെൻറ്റിമീറ്റർ. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ള ഭാഗമാണ് ചിത്രങ്ങളെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമം തോന്നുന്ന മാത്തമാറ്റിക്സിനെ ചിത്രവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നമുക്കത് ആകർഷകമാക്കാം എന്നുള്ള ഒരു ചിന്താഗതി കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ നമ്പർ സീക്വൻസുകളെ എങ്ങനെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചിത്രങ്ങളിലുള്ള സീക്വൻസുകളെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന രീതിയിലാണ് ഈ പാഠം നിങ്ങളുടെ പാഠത്തിൽ നിങ്ങൾക്ക് തുടങ്ങുന്നത്. ഉദാഹരണമായി അവർ വ്യത്യസ്ത സീക്വൻസുകൾ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ സൈഡ്സ് 1, 2, 3 സെൻറ്റിമീറ്റർ, 4 എക്സെട്രാ. അതിനുശേഷം അതിൻ്റെ പെരിമീറ്റേഴ്സ്, പെരിമീറ്റേഴ്സ് എന്താണെന്നറിയാം, കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 4 സൈഡുകളുടെ സമ്മാണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ 1 + 1 + 1 + 1 ഇസ് ഈക്വൽ ടു 4. അടുത്തത് 8, അഥവാ 4 മൾട്ടിപ്പിൾ ആയിരിക്കും പെരിമീറ്റർ വരിക എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഇതേ ചിത്രത്തിലെ അതേ സ്ക്വയറുകളുടെ ഏരിയ വെച്ചിട്ട് അവർ സീക്വൻസ് എഴുതിയിരിക്കുന്നു. 1 സ്ക്വയർ സെൻറ്റിമീറ്റർ, 4 സ്ക്വയർ സെൻറ്റിമീറ്റർ, 9 സ്ക്വയർ സെൻറ്റിമീറ്റർ, 16 സ്ക്വയർ സെൻറ്റിമീറ്റർ, എക്സെട്രാ. അപ്പോൾ അടുത്തത് നമുക്ക് എഴുതാമല്ലോ, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 വന്നാൽ അടുത്തത് നമുക്ക് എഴുതാൻ പറ്റുന്നത് 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചിത്രമില്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള നമ്പറുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. അതിനു വേണ്ടിയാകും ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തുള്ള 3 നമ്പറുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവ നമുക്ക് തുടർന്ന് എഴുതാനും നമുക്ക് സാധിക്കും. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ലെറ്റസ് ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് അലോൺ, ആ നമ്പേഴ്സുകളെ മാത്രം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശകലനം ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട് എന്താണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടത് എന്ന് ഞാൻ ഇതിനു ശേഷം നിങ്ങൾക്ക് നോട്ടിൽ എഴുതി കാണിച്ചു തരുന്നതാണ്.